ചന്ദ്രനും ചൈനയിലെ വൻമതനും. ചന്ദ്രനിൽ നിന്നും നഗ്നനേത്രം കൊണ്ട് കാണാവുന്ന ഏക മനുഷ്യനിർമ്മിത വസ്തു ചൈനയിലെ വൻമതിലാണെന്ന് പലയിടത്തും വായിച്ചിട്ടുണ്ട്. എന്നാൽ അടുത്തിടെ ഒരു ശാസ്ത്ര പ്രസിദ്ധീകരണത്തിൽ ഇത് തെറ്റാണെന്ന് കണ്ടിരുന്നു. ഇതിലെ യാഥാർത്ഥ്യം എന്താണ്? ചന്ദ്രനിൽ നിന്നും നോക്കിയാൽ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയുന്ന ഏക മനുഷ്യനിർമ്മിത വസ്തു ഏത് എന്ന് ചോദിച്ചാൽ ആരും പറയും ഉത്തരം ചൈനയിലെ വൻമതിലെന്ന്. എന്നാൽ ഈ ഉത്തരം ശരിയാണോ? ഉത്തരമല്ല, ചോദ്യം തന്നെ തെറ്റാണ്. കാരണം അങ്ങനെയൊരു മനുഷ്യനിർമ്മിത വസ്തുവും ചന്ദ്രനിൽ നിന്ന് കാണാനാവില്ല. വർഷങ്ങളായി ആധികാരികമെന്ന മട്ടിൽ കൈമാറി മനസ്സിൽ പതിഞ്ഞുപോയ ഒരു തെറ്റായ വസ്തുതയാണിത്. പൊതുവിജ്ഞാന പുസ്തകങ്ങളിൽ പലതിലും ഇനിയും നിങ്ങളിത് കണ്ടേക്കും. കാണാത്ത ഭാവം നടിച്ചാൽ മതി. അപ്പോളോ യാത്രികരായ 12 മനുഷ്യർ മാത്രമേ ഇതുവരെ ചന്ദ്രനിൽ പോയിട്ടുള്ളൂ. അവരാരും അവിടെ നിന്ന് വൺമതിൽ കണ്ടതായി പറഞ്ഞിട്ടുമില്ല. ചുറ്റുപാടുകൾക്ക് സമാനമായ നിറമുള്ള വൺമതിൽ ഭൂമിയിൽ നിന്ന് 180 മൈൽ മുകളിൽ നിന്നുള്ള ഫോട്ടോയിൽ പോലും തീരെ വ്യക്തമല്ല. എയർപോർട്ടുകൾ പോലുള്ളവ ദൃശ്യമാകുന്ന ചിത്രങ്ങളിൽ പോലും വൺമതിൽ ദൃശ്യമല്ലെന്ന് സാരം. വൺമതിലിൻ്റെ നീളം 21,196 കിലോമീറ്ററാണ്. വീതിയാവട്ടെ 7 മീറ്ററിൽ താഴെ. നീളമുള്ളതുകൊണ്ട് മാത്രം ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് കാണാനാവില്ല. ഭൂമിയും ചന്ദ്രനുമായുള്ള ശരാശരി അകലം 384,400 കിലോമീറ്ററാണെന്ന് ഓർമ്മിക്കുമല്ലോ. വീടിൻ്റെ ഒന്നാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് താഴെ മുറ്റത്ത് കിടക്കുന്ന മുടിയിഴ കാണാൻ കഴിയുമോ എന്ന് ആലോചിച്ചാൽ പിടികിട്ടും ഇപ്പറഞ്ഞതിലെ യുക്തി. അതേസമയം സ്പേസിൽ നിന്നുള്ള ചിത്രങ്ങളിൽ ഈജിപ്റ്റിലെ പിരമിഡും ദുബായിലെ പാം ഐലൻഡുമൊക്കെ വ്യക്തമായി പതിഞ്ഞിട്ടുമുണ്ട്. വൺമതിലിനെക്കുറിച്ച് ഇങ്ങനെയൊരു നുണക്കഥ ലോകത്തെമ്പാടും പ്രചരിക്കാൻ കാരണക്കാരൻ അമേരിക്കയിലെ ഒരു സാഹസിക യാത്രികനും സഞ്ചാര സാഹിത്യകാരനുമായിരുന്ന റിച്ചാർഡ് ഹാലിബർട്ടൺ എന്നയാളാണ് എന്നാണ് കരുതുന്നത്. ഇദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ബുക്ക് ഓഫ് മാർവൽസ് എന്ന പുസ്തകത്തിൽ ഇങ്ങനെയൊരു പ്രസ്താവനയുണ്ട്. അസ്ട്രോണോമേഴ്സ് സേ ദാറ്റ് ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ഈസ് ദ ഒൺലി ചരിത്രം. ഇതിനകം നാസ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടും ശാസ്ത്രലേഖകർ തെളിവ് സഹിതം പറഞ്ഞുറപ്പിച്ചിട്ടും ആ തെറ്റ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു.